നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർണാടക ക്ഷീര വിപണന ഫെഡറേഷന്റെ ബ്രാൻഡായ നന്ദിനി കേരള വിപണിയിലേക്ക് കഴിഞ്ഞ 6 മാസമായി കടന്നുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതിനായി 5 ഔട്ട്ലെറ്റുകളും അവർ ഇവിടെ തുറന്നിരുന്നു. മിൽമയെക്കാളും വിലക്കുറവും ഗുണം കൂടുതലും എന്നതായിരുന്നു നന്ദിനിയുടെ പ്രചരണം. ഇതിനെതിരെ മിൽമ ശക്തമായ പ്രതിഷേധ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. ഇപ്പോൾ തന്നെ നിരവധി ചെറുകിട കമ്പനികളുടെ ബ്രാൻഡുകൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപണിയിൽ കടുത്ത മത്സരം നടക്കുന്ന സമയവുമാണ്. അപ്പോഴാണ് കർണാടകത്തിൽ പുതിയ സർക്കാർ വരുന്നതും ഈ മേഖലയിൽ മത്സരം വേണ്ട എന്ന തീരുമാനമെടുക്കുന്നതും. ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ പുതിയ 25 ഔട്ട്ലെറ്റുകൾ കൂടി തുറക്കുവാൻ നേരത്തെ തന്നെ കർണാടകം പദ്ധതിയിട്ടിരുന്നു. എന്നാൽ പുതിയ ഭരണസമിതി ഇപ്പോൾ ആ നീക്കം മരവിപ്പിച്ചിരിക്കുകയാണ്. നന്ദിനിയും മിൽമയും രണ്ടും സഹകരണ സ്ഥാപനങ്ങളാണ്. അതിർത്തി കടന്നുള്ള വ്യാപാരത്തിന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. മുൻപ് ദേശീയ ബ്രാൻഡായ അമുൽ കർണാടകത്തിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായ കോലാഹലം വലിയ വിഷയമായിരുന്നു. ഇത് കർണാടക തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ഭരണത്തിനെതിരായ വികാരമുണ്ടാക്കുകയും ചെയ്തിരുന്നു. നന്ദിനി ബ്രാൻഡിന്റെ വിൽപ്പനയും മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിരുന്നു. മുംബൈ, നാഗ്പൂർ, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിൽ നന്ദിനി ബ്രാൻഡ് പാൽ വിൽപ്പന നടത്തുന്നുണ്ട്. ഇപ്പോൾ അമുലുമായുള്ള മത്സരം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. അതേ രീതിയിൽ ഇപ്പോൾ കേരളവും കർണാടകവും തമ്മിൽ ഈ വിഷയത്തിൽ ചർച്ചകളും നടന്നു. അങ്ങനെയാണ് ഈ ഒരു മത്സരത്തിന് അയവുണ്ടായത്. ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും കേരളത്തിൽ മിൽമയുടെ വിശ്വാസ്യതയ്ക്ക് ഒരു കോട്ടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിൽപ്പനയാണ് ഈ വർഷാരംഭത്തിൽ നടന്നിരിക്കുന്നത്. 2022 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ 15.95 ലക്ഷം ലിറ്റർ ആയിരുന്നു വിൽപ്പന. 2023 ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള 5 മാസ കാലയളവിൽ ഇത് 16.27 ലക്ഷം ലിറ്ററായി ഉയർന്നു. അതായത് 12.5% വളർച്ച. നിലവിൽ മിൽമ നേരിടുന്നത് പാൽ സംഭരണത്തിലെ അപര്യാപ്തതയാണ്. വിപണിയിലെ വളർച്ചയ്ക്കനുസരിച്ച് പാൽ സംഭരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ദിവസം 17 ലക്ഷം ലിറ്റർ വിൽപ്പനയുണ്ട്. എന്നാൽ 14.50 ലക്ഷം ലിറ്ററാണ് സംഭരണമുള്ളത്. അതായത് 2.50 ലക്ഷം ലിറ്ററിന്റെ കുറവ്. ഇത് പുറത്തുനിന്നാണ് മിൽമ വാങ്ങുന്നത്. നേരത്തെ കർണാടകയിൽ നിന്നാണ് പാൽ വന്നിരുന്നത്. എന്നാൽ പാൽ ക്ഷാമം എന്ന കാരണത്താൽ കർണാടക ഇത് അവസാനിപ്പിച്ചിരുന്നു. പകരം ആന്ധ്ര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് പാൽ എത്തിച്ചിരുന്നത്. പഴയ രീതിയിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിക്കനുസരിച്ച് പുറത്തിറക്കിയതാണ് ഇപ്പോൾ മിൽമയ്ക്ക് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. മിൽമയുടെ പ്രസ്താവന പ്രകാരം വരുമാനത്തിന്റെ 83% ക്ഷീര കർഷകർക്കാണ് നൽകുന്നത്. ഏകീകൃത ഡിസൈനിലുള്ള ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച് റീപൊസിഷനിങ് പദ്ധതി നടപ്പാക്കിയത് മിൽമയ്ക്ക് നേട്ടമായി. ഇതിലൂടെ സംസ്ഥാനത്തിൽ ഒരേ വിലയിലും അളവിലുമാണ് ഇപ്പോൾ പാൽ വിൽക്കുന്നത്. കേരളം കണികണ്ടുണരുന്ന നന്മ എന്ന ടാഗ് ലൈനോടെ മലയാളിയുടെ സ്വന്തം ബ്രാൻഡായ മിൽമയുടെ വളർച്ച ഈ പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. സഹകരണ മേഖലയിലൂടെ 10,000 കർഷകർക്കും ഇതിലൂടെ നേട്ടമുണ്ടാകുന്നത് ഉറപ്പാക്കേണ്ടതാണ്. വിപണിയിൽ കടന്നുവരുന്ന ബ്രാൻഡുകളുമായി ഭാവിയിലും ഉണ്ടാകുന്ന മത്സരത്തെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ മിൽമയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവ നൽകുക. നന്ദി, നമസ്കാരം.